அனைவருக்கும் என் வினீதமாயா நமஸ்காரம். ஜூலை 3 பாரதியா கத்தோலிக்க சபை சம்பந்திச்சு ஆவலாதத்தின் அபிமானத்தின் சுதினம். அதே ഭാരതത്തിൻ്റെ നമ്മൾ സ്വന്തം അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലീഹായുടെ ഓർമ്മദിനമായ ഈ ദുഃഖാനന്ദ തിരുനാൾ മാർത്തോമ അനുയായികളായ നാം ഓരോരുത്തരും വിശേഷപ്പെട്ട രീതിയിൽ പരമ്പരാഗതമായി കൊണ്ടാടുന്നു. എന്താണ് ദുഃഖാന എന്ന വാക്കിൻ്റെ അർത്ഥം? ദുഃഖാന എന്ന സൊറിയാനി പദത്തിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശുദ്ധ തോമസ് ലീഹ ദിദിമോസ് എന്നും അറിയപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ ഊർജ്ജസ്വലനായ ശിഷ്യൻ എന്നാണ് വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത്. AD 52 വിശുദ്ധൻ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുകയും ക്രിസ്തുമാർഗം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിൽ AD 72 മൈലാപ്പൂരിൽ ചിന്നമലയിൽ രക്തസാക്ഷിയാവുകയും ചെയ്തുവെന്ന ചരിത്ര സത്യം നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഒരു മാതൃക ക്രിസ്തു ശിഷ്യൻ എന്ന കാഴ്ചപ്പാടിൽ വിശുദ്ധ തോമസ് ലീഹായിൽ പ്രതിഫലിച്ച ഏതാനും സവിശേഷതകൾ നമുക്ക് കാണാം. അതിൽ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് വിശ്വാസം എന്ന സത്യമാണ്. സമാന്തര സുവിശേഷികരായ വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ ലൂക്ക എന്നിവരുടെ സുവിശേഷത്തിൽ വിശുദ്ധ പത്രോസിനെയാണ് വിശ്വാസം പ്രഖ്യാപിക്കുന്നതായി ചിത്രീകരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 20:28 നമ്മുടെ സ്വന്തം അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലീഹായെയാണ് വിശ്വാസം പ്രഖ്യാപിക്കുന്നതായി ചിത്രീകരിക്കുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ആ വിശ്വാസ പ്രഖ്യാപനം നാം ഓരോരുത്തരുടെയും ശരണ മന്ത്രമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ട് കേട്ട് അനുഭവിച്ച് വിശ്വാസം ആഴപ്പെടുത്തുന്ന ശിഷ്യനാണ് വിശുദ്ധ തോമസ് ലീഹ. മാർത്തോമ മാതൃക പ്രകാരം വിശ്വാസം ഉടലെടുക്കുന്നത് കാഴ്ചയിൽ നിന്നും കേൾവിയിൽ നിന്നുമാണ്. ആ ഒരു ത്വര, കാണാനും കേൾക്കാനും അനുഭവിക്കാനുമുള്ള ആഗ്രഹം ഓരോ ക്രിസ്ത്യാനിയും സ്വായത്തമാക്കേണ്ടതുണ്ട്. വിശുദ്ധ തോമസ് ലീഹായിൽ കാണുന്ന രണ്ടാമത്തെ സവിശേഷതയാണ് ധീരത. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11:16 ഇങ്ങനെ പറയുന്നു: ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ആ ധൈര്യം തൻ്റെ ഗുരുമാർഗത്തിന് വേണ്ടി, ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ പോലും വെടിയാനുള്ള ആത്മസമർപ്പണം, അതാണ് ഓരോ ക്രിസ്തീയ അനുയായിക്കും ഉണ്ടായിരിക്കേണ്ടത്. തോമസ് ലീഹായുടെ വിശ്വാസ സ്ഥൈര്യവും ധൈര്യതയും അനുഗ്രഹിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാവാൻ ഈ ദുഃഖാന തിരുനാൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങളും എൻ്റെ ഏളിയ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.